ഇന്ന് ഞാൻ പൈനാപ്പിൾ കൂട്ടാൻ പോലെയാണ് വെക്കുന്നത് ഒരു തൊടുകറി ആയിട്ടല്ല ഞാൻ അതിലേക്ക് നല്ല പഴുത്ത ഒരു വലിയ പൈനാപ്പിളിന്റെ പകുതി ഭാഗം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര മുറി നാളികേരം എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ജീരകവും കാൽ ടീസ്പൂൺ കടുകും എടുത്തിട്ടുണ്ട് മുളകുപൊടി മഞ്ഞപ്പൊടി ഉപ്പ് പിന്നെ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് വറുത്തിടാൻ വേണ്ടിയിട്ട് കടുകും മറ്റൽ മുളകും കറിവേപ്പില എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ പൈനാപ്പിളും മുളകുപൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിക്കുകയാണ് മുളകുപൊടി ഒരു ടീസ്പൂൺ മുളകുപൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ഞാൻ ഒരു കുക്കറിലേക്ക് പൈനാപ്പിൾ ഇട്ടു അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മഞ്ഞപ്പൊടിയും മുളകുപൊടിയും ഉപ്പും ചേർത്ത് ഞാനതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇത് എളുപ്പത്തിൽ വേവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുക്കറിലിടുന്നത് സാധാരണ നമ്മൾ വേവിച്ചെടുത്താലും മതി നമുക്കൊരു ഒന്ന് രണ്ട് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നാളികേരവും ജീരകവും കടുകും അരച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നാളികേരം ഇനി നമ്മൾ പൈനാപ്പിൾ വെന്തോന്ന് നോക്കാം നമ്മുടെ പൈനാപ്പിൾ വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേരം ഒഴിക്കുകയാണ് നമ്മൾ നാളികേരം ഒഴിച്ചു കഴിഞ്ഞു ഈ സമയത്ത് നമ്മൾ ഇതിൽ ആവശ്യത്തിന് മധുരം ഉണ്ടോ എന്ന് നോക്കണം അപ്പോൾ മധുരം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കര ആഡ് ചെയ്യാം ഓർ ഷുഗർ ആഡ് ചെയ്യാം എനിക്ക് ഷുഗർ വേണം അതുകൊണ്ട് ഞാനിവിടെ ഒരച്ച് ശർക്കര പൊടിച്ചിട്ടിട്ടുണ്ട് ഇത് ഈ ശർക്കരയൊന്ന് മെൽറ്റ് ആകുമ്പോഴാണ് നമ്മളിനി തൈരൊഴിച്ചിട്ട് വാങ്ങുന്നത് ശർക്കര മെൽറ്റായിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ തീ താത്തി വെച്ചിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഒരു കപ്പ് തൈര് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിതിൽ തൈര് അങ്ങനെ തന്നെയാണ് ഒഴിച്ചു വെച്ചിരിക്കുന്നത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾക്കിത് ചെറുതായിട്ടൊരു തള വരുമ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം ചെറുതായിട്ട് തിളച്ചു ഇനി നമുക്കിത് മാറ്റാം ഇനി നമ്മൾ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അത് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കടുകും മറ്റൽ മുളകും കറിവേപ്പിലി ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം എണ്ണ ചൂടായി ഇനി അതിലേക്ക് ഞാൻ കടുകിട്ടു കടുക് പൊട്ടി ഇനി ഈ സമയത്ത് തന്നെ ഞാൻ മറ്റൽ മുളകും കറിവേപ്പിലി ഇട്ട് കൊടുത്തു തീ ഓഫ് ചെയ്യാം നമുക്ക് ഇനി നമ്മൾ കടുക് പൊട്ടിച്ചത് കറിയിലേക്ക് ഒഴിക്കുകയാണ് ഒഴിക്കുക അപ്പം നമ്മുടെ പൈനാപ്പിൾ കറി റെഡിയായിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ പൈനാപ്പിൾ കറി റെഡിയായിട്ടുണ്ട് നമ്മൾ സാധാരണ പച്ചടിയായിട്ടാണ് തൊടുകറിയായിട്ടാണ് ഉണ്ടാക്കാറ് പക്ഷേ ഇത് ഞാനൊരു കറി പോലെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ മധുരമുള്ള കറി ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടമാവും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ സീതാസ് വൈബ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് സീതാസ് വൈബ്സ്